அலெக்ஸ் ராஜீவா எவிடே എവിടെയായിരുന്നുടാ ഈ 10-30 വർഷക്കാലം? എവിടെയല്ലേ അന്വേഷിച്ചു? എന്ത് പറ്റി നിനക്ക്? എവിടെ പോയിരുന്നടാ? പറയാം, നീ ആദ്യം വണ്ടി കയറ്, കുറച്ച് ദൂരം പോകാനുണ്ട് നമുക്ക്. വാ. എത്രയോ നാളുകൾ, ഒരുപാട് ഇടങ്ങളിൽ, ഒടുവിൽ ഒരു പ്രതീക്ഷയില്ലാതായപ്പോ നിർത്തിയടാ. ജീവിതത്തിൽ ഇനി ഒരാഗ്രഹവുമില്ലടാ. നിന്നെ കണ്ടല്ലോ, നീ കഷ്ടപ്പെട്ടതല്ലാതെ. എന്നാലും നീ എന്തിനിത്ര കാലം? ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ പോയ ഒരാളല്ലടാ ഞാൻ. ഇതെങ്കിലും സാധിക്കണമെന്ന് ദൈവത്തിന് തോന്നിക്കാണും. നിന്നെ ഞാൻ ഓർക്കാത്ത ദിവസങ്ങളില്ല. അന്നത്തെ ആ രാത്രി അതാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ആഗ്രഹിക്കുന്നതാണോ കിട്ടുന്നതും നടക്കുന്നതും? ആ രാത്രി നിന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അറിയായിരുന്നു. ഒരു നല്ല സന്തോഷ ജീവിതത്തിന് ഇത് പക്ഷേ എല്ലാവരിൽ നിന്നും ഈ എന്നിൽ നിന്നും നീ ഇല്ലാതാകുമെന്ന് ഞാൻ കരുതിയില്ല. ഒന്ന് കാണാനും എല്ലാം പറയാനുമല്ലേ നിന്നോട് ഞാൻ എല്ലാം പറയാം. നീ അറിയണം. ചേട്ടാ, രണ്ട് ചായ. ഓ ശരി. നീ ചായ കുടി. നീ എങ്ങനെ തപ്പിയെടുത്തു എന്നെ? കുറെ ബുദ്ധിമുട്ട് കാണുമല്ലേ. മറ്റൊന്നും കാര്യമായി ചെയ്യാനില്ലാത്തവന് എന്ത് ബുദ്ധിമുട്ട്? നിനക്കോർമ്മയുണ്ടോ അന്ന് നമ്മൾ റാഫിയുടെ വീട്ടിൽ പോയത്? അവിടെ വെച്ച് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. ഞാൻ കരുതി അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന്. ഈ കഴിഞ്ഞിടക്ക എൻ്റെ ഷെൽഫിൽ നിന്ന് എനിക്ക് ആ ഫോട്ടോ കിട്ടിയത്. അതാകെ പഴകി ദ്രവിച്ച് കേടായിപ്പോയിരുന്നു. പിന്നെ ഞാനത് സ്റ്റുഡിയോ കൊണ്ട് റീസ്റ്റോർ ചെയ്തു. ചുമ്മാ ഒരു കൗതുകത്തിനാണ് ഞാൻ ആ പയ്യനോട് ചോദിച്ചത്, ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മളൊക്കെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു. അവനാ ഫേസ്ബുക്കിൽ നിന്നും നിന്നെ എനിക്ക് തപ്പിയെടുത്തു തന്നത്. എനിക്ക് ഫേസ്ബുക്കൊന്നുമില്ല, ഒരു നല്ല ഫോൺ പോലുമില്ല. എനിക്കെന്തിനാണ് ഇതൊക്കെ? റാഫി അവൻ നാട് വിട്ടു പോയത്രേ. അജി അപകടത്തിൽ പോയി. സുരാജ് സ്വയം എന്നും എന്ന പോലെ നിന്നെ എനിക്ക് കിട്ടി. അത് നമ്മുടെ സൗഹൃദത്തിൻ്റെ ശക്തി. അതെ, അന്ന് നീ കൂടെയില്ലാതെ പോയതായിരുന്നു എൻ്റെ കഷ്ടകാലം. ആ രാത്രി എല്ലാം നഷ്ടപ്പെട്ടു പോയി. സ്വപ്നങ്ങൾ, ജീവിതം, ആത്മാവ്. ഞാനന്ന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അന്നെല്ലാം ചെയ്തു തന്നിട്ട് പോകില്ലായിരുന്നു. രാജീവ ഒന്ന് വന്നേ. ആ നീ ഇവിടെ ഇരിക്കടാ, ഞാനിപ്പോൾ വരാം.
രാജീവ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോണം ഇപ്പോ. എടാ, നീ ഇപ്പൊ വീട്ടിൽ പോയാല് ഇന്ന് രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. അമ്മൂമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന വിവരം കൂടുതലാത്രേ. നിനക്കറിയാലോ, പെറ്റ തള്ളയെ കണ്ട ഓർമ്മയില്ല എനിക്ക്. അപ്പനാണെങ്കി തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എല്ലാ അറേഞ്ചറാണല്ലോ, എല്ലാം കരുതിയതുപോലെ തന്നെ നടക്കും. ധൈര്യമായിട്ടിരിക്കും. ഇന്നത്തെ ഈ രാത്രി കഴിഞ്ഞാൽ നിനക്ക് എന്ത് സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് പോട്ടടാ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരാം. അപ്പോഴേക്കും എല്ലാം ഒന്ന് കലങ്ങി തെളിയും. അമ്മൂമ്മയ്ക്കൊന്നും വരരുതെന്നുള്ളൂ എനിക്ക്. ഒന്നും വരില്ലടാ, നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെ ഞാനവിടെ ചെന്നിട്ട് സെറ്റിലായി കഴിഞ്ഞാൽ നിനക്ക് എഴുതാം. നീ ഒന്ന് വരണം. ശരിടാ. വാടാ, പോവാം. കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. രാജീവ, അപ്പൊ സീത, സീതലക്ഷ്മി അവളെവിടെ? സീതാലക്ഷ്മി, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ നീ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ഞാൻ ചെറിയച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ടുണ്ട്. അച്ഛനും എതിർക്കില്ല. നീ സമാധാനമായിട്ടിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ നമ്മള് പ്രായപൂർത്തിയായവരല്ലേ. രാജീവ, എന്താടാ? എടാ, ഇവളുടെ ആങ്ങളെ വരുന്നുണ്ട്. നീ താഴെ വഴിയിലൂടെ കോളേജിൽ പോവാൻ നോക്ക്. ആരെങ്കിലും പറയാതിരിക്കല്ലോ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. നീ പോയിക്കോ, ചുമ്മാ ഇവിടെ ഉണ്ടാക്കണ്ട. പോ. അവളെവിടെയടാ? അത് നീ അവളോട് പോയി ചോയ്ക്ക്. നിന്റെ പേടിപ്പിക്കലേ ഇവനോട് വേണ്ട. വേണ്ട സുഗത, ഇവിടെ വെച്ച് വേണ്ട. നമുക്ക് തന്നെ നടക്കട്. നീ വണ്ടി കയറ്. ഇനി നീ അവളെ കാണരുത്. കണ്ട ഞങ്ങൾ ശരിയാക്കി തരും. വണ്ടി എടുക്കടാ. നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഇല്ലടാ, ഇതിപ്പോ കുറച്ച് തവണയായില്ലേ അവൾക്ക് അവർ കല്യാണം നോക്കുന്നുണ്ട്. അവളെ ഞാൻ കൊണ്ടുപോടാ കൽക്കത്തേക്ക്, ചെറിയച്ചൻ്റെ അടുത്തേക്ക്. അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ. നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാനുണ്ടല്ലോടാ എന്തിനും. എൻ്റെ കൂടെയുള്ള കുറേ എണ്ണത്തിനെ പോലെയല്ല. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും നിന്നോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അവൾ നിനക്കൊരു മുതൽക്കൂട്ട. ഏത് പെൺകുട്ടിയെയും നിമിഷ നേരം കൊണ്ട് കൈക്കുള്ളിലാക്കി എത്രയോ പേരെ കൊണ്ടു നടന്ന നിനക്കെന്ത് പറ്റി? രണ്ട് വിവാഹം, രണ്ട് ഡിവോഴ്സ്. ഓ, അതോ? എന്തോ ശരിയായില്ല. ഒരാള് പറഞ്ഞത് കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. മറ്റേ ആൾക്ക് എന്നെ വിശ്വാസമില്ല. ഇപ്പോഴും അതിനൊന്നും കാര്യമായ കുറവൊന്നുമില്ല. പിന്നെ അപ്പൻ്റെ അമ്മയുടെയും സ്വത്ത്. പിന്നെ കുറച്ചു കാലം സൗദിയിൽ പണിതത്. ഇപ്പൊ ഈ യാത്ര, ഈ ചുറ്റിക്കളികളൊക്കെ. അല്ലെങ്കിലും നിന്നെപ്പോലെ പ്രണയമോ വിവാഹമോ എനിക്ക് പറ്റില്ല. ഡാഡാ, കള്ളുഷാപ്പ് ഒന്ന് നിർത്തി. ഒതുക്കി നിർത്തറ. കുറെ നാളായി നല്ല കള്ളു കുടിച്ചിട്ട്.
കുറച്ച് മതിര. നീ കഴിക്ക്. ആ ചേട്ടാ, പാഴ്സൽ വേണം. മൂന്നിടിയപ്പം, ചിക്കൻ കറി. ആർക്കടെ പാഴ്സൽ? നമ്മൾ കഴിച്ചിട്ടല്ലേ പോകുന്നത്. അവിടെ അങ്ങനെ ഒരാളുണ്ട്, എന്റെ ഭാര്യ. അങ്ങനെ ഒരാളെ പറ്റി നീ പറഞ്ഞതേയില്ലോ. കോണ്ടാക്ട് ചെയ്ത് അന്ന് മുതൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്റെ ലൈഫിനെ പറ്റി നിനക്കെന്തറിയാം? പറയടാ, എന്തുണ്ടായി? ഞാൻ ഇത്രയും നേരം നിന്നെ ശ്രദ്ധിക്കായിരുന്നു. ഒരു കാര്യത്തിലും എനിക്ക് പരിചയമുണ്ടായിരുന്ന ആ പഴയ രാജീവേ അല്ല നീയിപ്പോ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? ചേട്ടാ, ഞങ്ങൾ പുറത്തുണ്ടേ. ആ രാത്രിക്ക് ശേഷം ഞാനാകെ തകർന്നുപോയി. പിന്നെ ഞാനും അമ്മയും നേരെ ബോംബെക്ക് പോയി, അച്ഛനടുത്തേക്ക്. അമ്മയുടെ അവസാന നാളുകളിൽ ഞാനൊരു വിവാഹം കഴിച്ചു. പക്ഷേ എന്താടാ, ഞാനെന്നൊരു ദുരന്ത നായകനായിരുന്നില്ലടാ. ടൗണിൽ പോയി ഷോപ്പിൽ നിന്നിറങ്ങി റോഡ് ക്രോസ് ചെയ്തതാ. ഒരാക്സിഡൻറ്റ്, അരയ്ക്ക് താഴെ താഴ്ന്നുപോയി. ഇപ്പം വീൽ ചെയറില്ല. അതിനുശേഷം ഞാൻ നിന്നെ കൂടുതലായി അന്വേഷിച്ചിരുന്നു. ആരുമില്ലാത്ത രണ്ട് ജന്മങ്ങൾ. അവളൊരു അനാഥാലയത്തിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത്. കുറേ സ്വത്ത്, പണം, ആരുമില്ലാതെ. നിനക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ അവർക്കെങ്കിലും കൊടുക്കാമായിരുന്നില്ലടാ. നമുക്ക് പോടാ. പോ. അവിടെ ഒരാളില്ലേ, വിശക്കുന്നുണ്ടാവും. ശരി. ഇനിയും ഒരുപാട് ദൂരമുണ്ടോടാ? ഇല്ലടാ, എത്താറായി. അല്ലടാ, എന്താ ഉണ്ടായത് അന്ന് രാത്രി? നിനക്കവളെ നഷ്ടപ്പെടാൻ അവൾ വന്നില്ലേ? അതോ വേറെന്തെങ്കിലും? രണ്ടുപേരെയും പക്ഷേ പിന്നെ ആരും കണ്ടിട്ടുമില്ല. അന്ന് ആ രാത്രി പ്ലാൻ ചെയ്ത സമയത്ത് ഇറങ്ങാനായില്ല എനിക്ക്. എന്നിട്ടും അവൾ കാത്തു നിൽക്കാമെന്ന സ്ഥലത്ത് അവളെ കണ്ടില്ല. എന്നെ കാണാതെ വിഷമിച്ച് തിരിച്ചുപോയോ എന്ന് കരുതി. പിന്നെ അഥവാ ആദ്യം പറഞ്ഞിടത്ത് വരാനായില്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞിടത്ത് കാണുമെന്ന് കരുതി ഞാൻ ഓടി. പക്ഷേ നിരാശ, നഷ്ടബോധം, ഭയം, എല്ലാം എന്നെ അവിടുന്ന് പോരാൻ തോന്നിപ്പിച്ചു. ഓടുകയായിരുന്നു ഞാൻ. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനെന്തിനാ അവിടുന്ന് പോകുന്നതെന്ന്. എങ്ങനെയായാലും ആൾക്കെന്ത് സംഭവിച്ചു, എന്തായിരുന്നു എന്നൊന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കാതെ അതാ ഞാൻ പറഞ്ഞത്. നീ ഇല്ലാത്തതുകൊണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എനിക്കൊന്നും നേടാനായില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലേ? എന്നെ കണ്ടെത്തിയ പോലെ ഒരിക്കലും അവളെ കണ്ടെത്താൻ നീ ശ്രമിച്ചില്ലേ? ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ കണ്ടെത്താനായില്ല. ചെറിയമ്മയെ അഡ്മിറ്റ് ചെയ്ത നഗരത്തിലൊരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരിക്കലും അവളുടെ ചേട്ടനെ കണ്ടു. അടുത്ത റൂമിലായിരുന്നു. ക്യാൻസർ. എന്നോട് സംസാരിക്കാനാവുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. പിന്നെ എന്നറിയാവുന്ന ആരെയും ഞാൻ അവിടെ കണ്ടില്ല. അല്ല, എന്താന്ന് സംഭവിച്ചത്? നിന്നെ പറഞ്ഞെടുത്ത് കാണാതായപ്പോ നീ ചതിച്ചെന്ന് കരുതി കാണോ? അല്ലെങ്കിൽ രാത്രി ബാഗുമായിട്ട് വരുന്നത് അവളുടെ ഏട്ടൻ കണ്ടു കാണോ?
അതോ ഏതെങ്കിലും വണ്ടിക്കാരുടെ അശ്രദ്ധയോ? അതല്ല, അവൾ ചാടുകയായിരുന്നു. അതവിടെ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അവളുടെ ഏട്ടനോട് ഇടിച്ചെന്ന് തോന്നുന്ന വണ്ടിക്കാരൻ പറയുന്ന ഞാൻ കേട്ടു. ആ, കേറി വാടാ. ബോറടിച്ചോ? ഞങ്ങൾ കുറച്ച് പതുക്കിയാ വന്നത്. ഏ, തോട്ടത്തിലെ സാവിത്രി ഉണ്ടായിരുന്നു, വന്നോ കൂട്ടുകാരൻ? പിന്നെ ദാ നോക്ക്, ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറെ നാളായി നിന്നെ കാത്തിരിപ്പാ. ദേ, ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടോ? ദാ കണ്ടോളൂ. അലക്സ് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം ഉത്തരം കൊടുക്കേണ്ടത് നീയാണ്. എന്നോട് എത്ര വേണമെങ്കിലും ആകാം, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു ഉത്തരം കിട്ടണം. ഒരേ ഒരെണ്ണം. നീ എന്തിന് എന്നെ അന്നങ്ങനെ രാത്രി ഒന്നിനും തകർക്കാൻ കഴിയില്ല യഥാർത്ഥ പ്രണയത്തിന്. അന്നത്തെ പക്വതക്കുറവിൽ ഞാനത് ഓർത്തില്ല. എന്നെ എനിക്ക് നഷ്ടമായെന്ന് തോന്നി. അലക്സ്, എനിക്ക് ഞങ്ങൾക്കൊന്നും നഷ്ടമായില്ല. കുറച്ചു കാലം മാത്രം. എന്റെ ഏട്ടൻ തന്നെ എന്നെ ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അന്ന് മുതൽ ഞാൻ ഇതിലാണ്. ഇങ്ങനെയാ എന്റെ ശരീരത്തെ മാത്രമേ നിനക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അലക്സ്, ഇത് നിന്റേതാണ്. ഞാനാണിത് നിനക്ക് പണ്ട് വാങ്ങിത്തന്നത്. ഇവളുടെ മുറുകെ പിടിച്ച കയ്യിൽ നിന്നും ഡോക്ടർമാർ എടുത്തു കൊടുത്തതാണ്. വണ്ടിക്ക് മുന്നിൽ ചാടിയിട്ടും അവൾ അതിന്റെ പിടി വിട്ടിരുന്നില്ല.